ഒരിക്കൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്, ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു അഞ്ചെട്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് പല അവസരങ്ങളിലും നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യമാണ് ഫസ്റ്റ് ഇംപ്രഷൻ. ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും ബെസ്റ്റ് ഇംപ്രഷൻ ആയിരിക്കണം എന്നാണ് പറയാറ്. പക്ഷേ ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. എവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതുപോലൊരു ഫസ്റ്റ് ഇംപ്രഷൻ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരവസ്ഥ വരുന്നുണ്ടല്ലോ. അങ്ങനെ ഒരവസ്ഥ വരുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കുക. ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു നഷ്ടപ്പെട്ട ഫസ്റ്റ് ഇംപ്രഷൻ തിരിച്ചു പിടിക്കേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പുനഃപരിശോധന നടത്തുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ, എന്തെങ്കിലും ലാഭമുണ്ടോ, എന്തെങ്കിലും മെച്ചമുണ്ടോ. കാര്യമായിട്ട് നമുക്ക് മെച്ചമൊന്നുമില്ല, ചെറിയ ചെറിയ സില്ലി കേസസ് ആണെങ്കിൽ അതങ്ങ് വിട്ട് കളയുക. അതല്ല, സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു മെച്ചമുണ്ടെങ്കിൽ മാത്രമായിരിക്കണം നിങ്ങളതിന് ഇറങ്ങി പുറപ്പെടേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ആദ്യം അനലൈസ് ചെയ്യുക, നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളൊന്ന് ശരിക്കും ഇരുത്തി ചിന്തിക്കുക. നിങ്ങൾക്കതുകൊണ്ട് കാര്യമായിട്ട് മെച്ചമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് വിലയിരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഇതുപോലൊരു അബദ്ധം പറ്റി, നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു കുഴപ്പം കൊണ്ട് അല്ലെങ്കിൽ ഒരു അബദ്ധം കൊണ്ട് ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഇംപ്രഷൻ പോയതെന്ന് പറയുകയാണെങ്കിൽ ആ ഇംപ്രഷൻ തിരിച്ചു പിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സംഭവം നടന്ന ഉടനെ തന്നെ അങ്ങ് മാപ്പ് പറയുക. ഒരുപാട് സമയം കാത്തിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നു തോന്നുകയാണെങ്കിൽ ഒരുപാട് ചിന്തിക്കുകയും ചെയ്യരുത്. അപ്പം തന്നെ ഉടനെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ പറയുക, അയ്യോ സോറി കേട്ടോ, ഞാനത് വേറെ തെറ്റിദ്ധരിച്ചതാണ് അല്ലെങ്കിൽ അബദ്ധം പറ്റിയതാണ് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുക. അതായത് നിങ്ങളുടെ മാപ്പ് പറയണത് ഉടനെ പറയുക. അതായത് ഒന്ന് ആലോചിച്ച് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട്, അങ്ങനെയൊന്നുമില്ല. അപ്പം തന്നെ നടന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. വെച്ച് താമസിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് പറയുന്നതാണല്ലോ. എല്ലാ കാര്യവും നമ്മൾ ശുഭകാര്യങ്ങൾ നല്ലത് പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ രീതി. അപ്പോൾ നമ്മൾ വൈകിപ്പിക്കേണ്ട, എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ വരട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് പെട്ടെന്ന് കാര്യം പറയുക, അങ്ങ് അവസാനിപ്പിക്കുക. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, എല്ലാവർക്കും ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു വിഷമമൊക്കെ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണെന്നല്ലേ, എല്ലാവർക്കും മറ്റുള്ളവരെ കുറ്റം പറയുക എന്ന് പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കുറ്റം പറയുക അല്ലെ, മറ്റുള്ളവരെ കുറ്റം പറയുക എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. പക്ഷേ സ്വന്തം തെറ്റ് സമ്മതിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമൊന്നുമല്ല. ആരും അങ്ങനെ പെട്ടെന്നൊന്നും സമ്മതിച്ച് തരില്ല. തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അവരുടെ മനസ്സ് ആദ്യം എതിർക്കും. കാരണം നമ്മളെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് തോന്നുന്നത് എന്താണ്, നമ്മുടെ ജീവനു നേരെയുള്ള ഒരു ആക്രമണം പോലെയാണ് അല്ലേ. ഒരു വിമർശനം എന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തെറ്റ് സമ്മതിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. എന്നാൽ ഇങ്ങനെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വേണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളതിന് മടിച്ചു നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ തെറ്റ് സമ്മതിക്കുക തന്നെ വേണം. അവിടെ നിങ്ങളുടെ ഈഗോയോ അല്ലെങ്കിൽ നിങ്ങളുടെ കോംപ്ലക്സൊന്നും ആയിരിക്കരുത് നിങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത്. അങ്ങനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ചിലപ്പോൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നോർമലി ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞത് പോയാൽ പോയതാണ്. പക്ഷേ നമുക്കൊരു പരിധി വരെ ഇത് എന്താ പറയുക, മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതിനുള്ള കുറച്ച് ടിപ്സുകളാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, അത് എൻ്റെ മിസ്റ്റേക്കാണെന്നുള്ളത് ഉൾക്കൊള്ളുക, സമ്മതിക്കുക, അതിനുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയാനുള്ളത്. നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഉടനടി നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ പറയാൻ പറ്റില്ല. എന്ത്, നിങ്ങൾക്കിപ്പോൾ മാപ്പ് പറയണം എന്നുള്ളത് രണ്ടാമത്തെ ഒരു ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞു. അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റിന് നിങ്ങൾ മാപ്പ് പറയുന്നതിൽ മടി കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് അപ്പം തന്നെ പറയാനായിരുന്നു ആ പോയിന്റിൽ പറഞ്ഞിരുന്നത്. ഇനി നിങ്ങൾക്ക് അപ്പോൾ അത് പറയാൻ കഴിഞ്ഞില്ല എന്ന് കൂട്ടുക, അതായത് നിങ്ങൾക്ക് പിന്നെ ഒരു സാഹചര്യത്തിലാണ് അത് പറയാൻ കഴിഞ്ഞുള്ളൂ എന്ന് കൂട്ടുകയാണെങ്കിൽ പോലും നിങ്ങൾ പറയാൻ തയ്യാറാകണം എന്നുള്ളതാണ്. ഓ, അതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞില്ല അല്ലെങ്കിൽ അതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞില്ല എന്ന് കരുതി നിങ്ങൾ മടി പിടിച്ചിരിക്കാൻ നിൽക്കേണ്ട. അതിന് മാപ്പ് പറയേണ്ട സിറ്റുവേഷൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നീടാണ് വരുന്നുള്ളത് വെച്ചാൽ അപ്പോഴും നിങ്ങൾക്ക് മാപ്പ് പറയാമെന്നുള്ളതാണ്. പക്ഷേ ഓവറാക്കി ചളമാക്കരുത് എന്നുള്ളൂ, അതേ മാത്രമേ പറയാനുള്ളൂ. ചില ആൾക്കാരുണ്ട് മാപ്പ് പറയാൻ അങ്ങ് വല്ലാതാക്കി കളയും, അങ്ങനെ ആക്കി കളയരുത്, ഓവറാക്കരുത്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയും നമ്മുടെ ഒരു ലെവലും വിട്ടിട്ട് ഒരിക്കലും മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു മിതമായ രീതിയിൽ വളരെ ഡീസൻ്റായിട്ട് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു മാപ്പ് പറച്ചിൽ മാത്രമേ ഇവിടെ വേണ്ടുള്ളൂ. അഭിനയിച്ച് തകർക്കൊന്നും വേണ്ട. അതിലവർ കൺവിൻസ് ആയിട്ടില്ലെങ്കിൽ ആകണ്ട, അത്രേ ഉള്ളൂ. നിങ്ങൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ കോളമാവുകയാണ് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു ഇംപ്രഷൻ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. പകരം നിങ്ങൾ ചിലപ്പോൾ ഒരു കോമഡിയായി മാറാൻ വരെ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇതിൽ നേടാനുണ്ട്, അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് അവർ മനസ്സിൽ അങ്ങനെ ചിന്തിച്ച് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓവറാക്കാതെ ഒരു മിതമായ രീതിയിൽ നിങ്ങൾ മാപ്പ് പറയുക എന്നൊക്കെ പറയുന്നത് വളരെ നല്ല രീതിയാണ്. അത് ഇത്തിരി വൈകിട്ടാണെങ്കിൽ ശരി, അതിന് നിങ്ങൾ മടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയാനുള്ളത്. അഞ്ചാമത്തെ കാര്യം
എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളിങ്ങനെ മാപ്പൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ തനിക്കുണം പുറത്തോട്ട് കൊണ്ടുവരാൻ പിന്നെ ശ്രമിക്കരുത്. ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇംപ്രഷനിൽ എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്, അപ്പോൾ നമ്മൾ ഒരുപക്ഷെ അഭിനയിച്ചിട്ടാണെങ്കിൽ ആ അഭിനയം നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരും, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒക്കെ ഭാഗമാക്കി മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്താ പറയുക, പിന്നെ നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം നമ്മളൊരു എന്താ പറയുക, ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇങ്ങനെയല്ല ഇയാൾ ചുമ്മാ അഭിനയിച്ചതാണെന്നുള്ളത് പിന്നീട് തിരിച്ചറിയും. നിങ്ങളുടെ തനി സ്വഭാവം, നിങ്ങളുടെ തനിക്കുണം പുറത്ത് കാണിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഇങ്ങനെയായിരുന്നില്ല, ഇപ്പോൾ കാണിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ളത്, അന്ന് ഫസ്റ്റ് കാണിച്ചതൊക്കെ അഭിനയിക്കലും കാട്ടിക്കൂട്ടലും മാത്രമായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും ഈ ആൾക്കാർക്ക്. അതുകൊണ്ട് ഫസ്റ്റ് ഇംപ്രഷന് വേണ്ടി നിങ്ങൾ ചെയ്തിരുന്ന ആ ഒരു രീതി തന്നെ പിന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ മുമ്പിൽ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ബി കൺസിസ്റ്റൻ്റ് എന്നുള്ളതാണ് പറയാനുള്ളത്. ആ ഒരു സ്വഭാവത്തിന്, ആ ഒരു ആറ്റിറ്റ്യൂഡിന്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, അവരുടെ മുമ്പിലെങ്കിലും അറ്റ്ലീസ്റ്റ് ജീവിതകാലം മുഴുവൻ എന്നുള്ളതാണ് പറയാനുള്ളത്. ആറാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അല്ലെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി മുതിർന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി വിവരവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടും അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല നോളജുള്ള ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വളരെ നല്ല കാര്യമാണ്. അവരുടെ അടുത്ത് നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്യുക. അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, സോറി പറയാൻ പറ്റില്ല, പിന്നീടൊരു സാഹചര്യത്തിൽ പറയാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊന്ന് കൺസൾട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് കഥ, അപ്പോൾ ഞാനിതിന് സോറി പറയണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലിയിൽ ഒരു കയറ്റം കിട്ടുന്നതിനൊക്കെ മറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ, പെട്ടെന്ന് എടുത്തിട്ടായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യുന്നത് ആ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ബെറ്റർ അഡ്വൈസ് നല്ല ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അത് എല്ലാവരുടെ അഭിപ്രായം സ്വീകരിക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ആൾക്കാരുടെ ഇടുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കാം, അവരുടെ ഒരു ഐഡിയാസ് സ്വീകരിക്കാം, അവരുടെ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് സ്വീകരിക്കാം. എന്നതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഇതിൽ ഏത് ഓപ്ഷനാണ് അല്ലെങ്കിൽ അവർ പറഞ്ഞതും തന്നതിൽ ഏതൊരു അഡ്വൈസാണ് നിങ്ങൾക്ക് ഇവിടെ വർക്കാവുന്നത് അല്ലെങ്കിൽ വർക്കൗട്ട് ആക്കാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്വയം ചിന്തിച്ച് ചെയ്യുന്നതിനേക്കാൾ ഒരാളുടെ അഡ്വൈസ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കൂടി നിങ്ങൾ ശേഖരിക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉപകാരപ്പെടും. അതൊരു ജോലി പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന ഫസ്റ്റ് ഇംപ്രഷൻ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരാളെ കൺസൾട്ട് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയാനുള്ളത്. ഏഴാമത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളിതുപോലെ ഇപ്പോൾ മാപ്പ് പറഞ്ഞു അല്ലെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറായി ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാപ്പ് പറഞ്ഞതിന് ശേഷം ഒരിക്കലും നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് ഇംപ്രഷനെ കുറിച്ചിട്ടുള്ള ആ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ മറന്നു കളയുക. പിന്നെ ആ വ്യക്തിയുമായിട്ടോ നിങ്ങൾക്ക് ആരുടെ മുമ്പിലാണോ ഫസ്റ്റ് ഇംപ്രഷൻ വേണ്ടി വന്നത് ആ വ്യക്തിയുടെ മുമ്പിൽ പിന്നെ നിങ്ങളൊരിക്കലും ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യരുത്. അത് കഴിഞ്ഞു, അത് തീർന്നു, ആ ചാപ്റ്റർ അവസാനിച്ചു, ആ അധ്യായം ക്ലോസ് ചെയ്തു എന്നുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. പിന്നീട് നിങ്ങൾ ഒരിക്കലും അത് തുറന്നു പറഞ്ഞ അല്ലെങ്കിൽ അത് വലിച്ച് ഇതിനകത്തോട്ടിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ, അതിനിപ്പോൾ ഒരു ലവേഴ്സിൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ പിന്നീട് എല്ലാ ദിവസങ്ങളിലും ഇതിനെയൊക്കെ കുറിച്ച് സംസാരിക്കുക, ആ അബദ്ധങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ അന്ന് ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ ആ ഒരു കുറ്റബോധം, നെഗറ്റീവായിട്ടുള്ള സംസാരം, അങ്ങനെയുള്ള ഒന്നും വേണ്ട. മൊത്തമായിട്ട് ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തു, ഫുൾ സ്റ്റോപ്പ് ഇടുക. പിന്നെ അതിനെക്കുറിച്ച് ഓപ്പൺ ചെയ്യുകയേ ചെയ്യരുത്. അത് പിന്നെ നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവും. നിങ്ങൾ അഭിനയിച്ചതാണ്, നിങ്ങൾ കള്ളത്തരം കാണിച്ചതാണ്, നിങ്ങൾ അഭിനയിച്ച് മാപ്പ് പറഞ്ഞതാണ്, ഇങ്ങനെയുള്ള പല കുഴപ്പങ്ങളിലേക്കും നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തെ അവരപമാനിക്കുന്ന രീതിയിലേക്ക് വരെ പോകും. അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വില നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി അവളെ ഫുൾ സ്റ്റോപ്പ് ഇടുക. പിന്നെ അതിനെക്കുറിച്ച് വാ തുറക്കരുത്, അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നുള്ളതാണ് പിന്നീടുള്ള പോയിന്റിൽ പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ ഏഴാമത്തെ പോയിന്റിൽ പറയാനുള്ളത്. എട്ടാമത്തെ ഒരു പോയിന്റിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എട്ടാമത്തും അവസാനത്തതും ആണോ ഈ പോയിന്റ്, ഈ പോയിന്റിൽ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മാപ്പ് പറയണം എന്നുള്ളത് നിർബന്ധമാണെങ്കിൽ വളരെ ഈസി ആയിട്ടൊരു ഹ്യൂമറിൻ്റെ രൂപത്തിൽ തന്നെ നിങ്ങൾക്കത് പറയാവുന്ന കാര്യമാണ്. ഹ്യൂമറാകുമ്പോൾ നിങ്ങൾ ഒരുപാട് ഒരു നാണക്കേടാവുന്ന അല്ലെങ്കിൽ നിങ്ങളെ നാണം കെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും കാര്യങ്ങൾ പോകുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ ഒരു എന്താ പറയുക, കളിയാക്കുന്ന രീതിയിൽ, അഹ് ഞാൻ എന്തൊരു മണ്ടനാണ്, പക്ഷേ ഞാനതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ അടുത്ത് നിന്ന് പറ്റിയൊരു അബദ്ധമാണ്, അയ്യോ ഞാനിതൊന്നും ആലോചിച്ചില്ലേ, ഇങ്ങനെ ഒരു കിളി പോയ അവസ്ഥ എനിക്കുണ്ടായില്ലല്ലോ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഇരുത്തുന്ന രീതിയിലൊരു ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും. അവർക്കും ഒന്ന് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അവർക്ക് നിങ്ങളോടുള്ള ഒരു ദേഷ്യം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ചമ്മിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം പറയുന്ന രീതിയിൽ, അയ്യോ ഞാനെന്തൊരു മണ്ടൻ, അച്ഛൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു വളരെ ഒരു എന്താ പറയുക, ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ഹ്യൂമർ എലമെൻ്റായിട്ട് അവർ കണക്കാക്കിയത് തള്ളിക്കളയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാപ്പ് പറയുന്നതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. മാപ്പ് അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ പറയാം,
ചെറിയ രീതിയിലെങ്കിലും അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഹ്യൂമർ കലർത്തിയിട്ടുള്ള ആ ഒരു 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 ഇൻട്രഡക്ഷൻ കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഒരു അഞ്ചെട്ട് പോയിന്റുകൾ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തു. ഈ അഞ്ചെട്ട് പോയിന്റുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലാതെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, അത് അങ്ങനെ ആയിരിക്കണം. അത് അല്ലെങ്കിൽ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു സെക്കൻഡ് ഇംപ്രഷൻ ഒരിക്കലും ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത്. പിന്നെ അബദ്ധം പറ്റിപ്പോയി കയ്യിൽ നിന്ന് പോയി തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞ അഞ്ചെട്ട് പോയിന്റുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്നതുമായിട്ടുള്ള പോയിന്റ് നിങ്ങളെ ഈ പറഞ്ഞ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.